ആക്രമിക്കപ്പെട്ട നടിക്ക് ചോദിക്കാനും പറയാനും വീട്ടിൽ ആണുങ്ങളില്ലേ? ഈ ചോദ്യം കേരളീയർ ചോദിച്ചു തുടങ്ങിയിട്ട് നാളേറെയായി. വീട്ടിൽ ആണുങ്ങളൊക്കെയുണ്ട്, പക്ഷേ അവർ ക്രിമിനലുകളല്ല. ദിലീപിനെ പോലെ കൊട്ടേഷൻ കൊടുക്കുകയല്ല അവരുടെ ജോലി. അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതുവരെ മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടിയുടെ സഹോദരൻ രാജേഷ് പി മേനോൻ രംഗത്ത് വന്നിരിക്കുന്നു. രാജേഷ് പി മേനോൻ രംഗത്ത് വരുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളും ശ്രദ്ധേയമാണ്. കോടതിക്ക് പോലും ദിലീപിനെ ഭയമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കോടതി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഇത്രത്തോളം നീട്ടുന്നത് എന്തുകൊണ്ട്? ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രം കോടതി വിട്ടുവീഴ്ച കാണിക്കുന്നത് എന്തുകൊണ്ട്? ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. തൻ്റെ സഹോദരി അനുഭവിച്ച പീഡനം സിനിമയിൽ പോലും കാണാൻ പറ്റാത്തതാണ്. സിനിമയിൽ പോലും നടക്കാൻ പറ്റാത്ത പീഡനമാണ് തൻ്റെ സഹോദരി അനുഭവിച്ചത്. അതിൻ്റെ വേദന അവളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതിൻ്റെ വേദന ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ സിനിമയിൽ കാണുന്നത് പോലെ രണ്ടാംകിട പ്രതികാരം ചെയ്യുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഇപ്പോഴും നിയമത്തിൽ വിശ്വസിക്കുന്നു. 20 സാക്ഷികൾ കൂറുമാറിയിട്ടും നിയമത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നിയമത്തിലും നീതിയിലും കോടതിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കോടതി ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് രാജേഷ് പി മേനോൻ പറയുന്നത്. കോടതിയെ രാജേഷ് പി മേനോൻ തള്ളി പറയുന്നില്ല. അതേസമയം ദിലീപിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അദ്ദേഹം. ഒരു മനുഷ്യന് ഇത്രത്തോളം അധപതിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു മനുഷ്യന് ഒരു പെൺകുട്ടിയെ കൊട്ടേഷൻ കൊടുത്ത് പിച്ച് ചീന്താൻ സാധിക്കുമോ? അങ്ങനെയുള്ളയാൾ മനുഷ്യനാണോ മനുഷ്യ അധമനാണോ? ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. പ്രതികാരം ഞങ്ങളുടെ രീതിയല്ല. പ്രതികാരം ചെയ്യേണ്ടത് കോടതിയും നിയമവും ഒക്കെയാണ്. ഇവിടെ ഒരു നിയമ വ്യവസ്ഥയുണ്ട്. ഇവിടെ ഒരു അന്വേഷണ സംഘമുണ്ട്. അതിനെല്ലാം മുകളിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കോടതിയുണ്ട്. കോടതിയുടെ വിധി നിർണായകമാണ്. ആ നിർണായകമായ വിധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെ വിധി പറയുമ്പോൾ വിധി ദിലീപിന് അനുകൂലമാകില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയുടെ, അതായത് തൻ്റെ സഹോദരിയുടെ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും വധിക്കാൻ ദിലീപ് തീരുമാനിച്ചു. മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൈയും കാലും വെട്ടാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ ക്രിമിനൽ നടപടികൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ദിലീപിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഗുണ്ടാസംഘം കൊച്ചിയിൽ ഉണ്ട്. ആ ഗുണ്ടാസംഘത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ദിലീപ് നീങ്ങുന്നത്. ഈ ഗുണ്ടാസംഘത്തെ അമർച്ച ചെയ്താൽ മാത്രമേ ദിലീപിനെ ഒതുക്കാനാകൂ, രാജേഷ് പി മേനോൻ പറയുന്നു. രാജേഷ് പി മേനോൻ്റെ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. കേരളം മൊത്തം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അദ്ദേഹം വളരെ സമചിത്തതയോടുകൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത്. പ്രതികാരം തങ്ങളുടെ ജോലിയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാന്യത വ്യക്തമാക്കുന്നു. മാത്രമല്ല, ആക്രമിക്കപ്പെട്ട നടിയുടെ കുടുംബത്തിൻ്റെ മാന്യതയും ഇതിലൂടെ വ്യക്തമാകുന്നു.